السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 50. വിഷയം തിരുനബിയുടെ സ്നേഹലോകം. അൽഹംദുലില്ലാഹി കഫ വഅല ആലിഹിൽ മുസ്തഫ വഅസ്ഹാബിഹിൽ ശുറഫ. അമ്മാ ബാദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹലോകം, അത് പ്രപഞ്ച സമാനമാണ്. എന്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 114 കഴിഞ്ഞിട്ടും വിശ്വാസി മനതലങ്ങളിൽ നിന്ന് മങ്ങാതെ, മായാതെ, മാറാതെ, മറയാതെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫ്ലക്സുകളിലോ കട്ടൗട്ടുകളിലോ പ്രതിമയോ പ്രതിഷ്ഠയോ പ്രതിച്ഛായയോ ഇല്ലാതെ, ശില്പമോ ശില്പിയോ അതുപോലെ ചുമരു ചിത്രങ്ങളോ ഒന്നുമില്ലാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും വിശ്വാസി മനതലങ്ങൾ സ്നേഹസമ്പൂജ്യനായി വിരാജിക്കുന്നത് എന്തുകൊണ്ടാണ്? സീമകളില്ലാത്ത സ്നേഹപ്രപഞ്ചം വിശ്വാസികളിലേക്ക് തുറന്നുകൊടുത്തു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹലോകം തിരിച്ചു കിട്ടാൻ കാരണം. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനായ ഫ്രോയിഡ് പറയുന്നുണ്ട്, സ്നേഹം നൽകിയവർക്കേ സ്നേഹം ലഭിക്കൂ. മുത്തുനബി തങ്ങൾ യാതൊരു പിശുക്കും ഇല്ലാതെ അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തു എന്നതാണ് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടേണ്ടവരിൽ നിന്ന് മുത്തുനബിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പൂവിനു ചുറ്റും പാറിക്കളിക്കുന്ന ശലഭത്തെപ്പോലെയാണ് തിരുനബിയുടെ സഖാക്കളായ സ്വഹാബിമാർ മുത്തുനബിയുടെ ചാരത്തുണ്ടായത്. ആ സ്നേഹം സ്നേഹത്തിൻ്റെ മധു ആവോളം ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞു. നാം തിരുനബിയെ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല, കണ്ടവരെ 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 പോലും കണ്ടിട്ടില്ല. എന്നിട്ടും മുത്തുനബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഒരു സ്നേഹലോകം കാണുന്നു. എങ്ങനെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും സ്നേഹസമീപനത്തിലൂടെ നമ്മോട് പെരുമാറാൻ പറയുന്നു. മുത്തുനബി പെരുമാറിയ ചരിതങ്ങൾ വിശാലമായ ഗ്രന്ഥശേഖരങ്ങളുടെ അരമനകളിൽ വിരാജിക്കുന്നു. സ്നേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥേഷ്ടം കൈമാറുന്നു. അതിൻ്റെ സരളവും സരസവുമായ ഭാവപ്രകടനങ്ങൾ ചരിത്രത്തിൽ ഇടം നേടുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷം സേവനം ചെയ്ത അനസ് തങ്ങളോട്, അനസ എന്തിനത് ചെയ്തു, എന്തിനത് ചെയ്തില്ല, അങ്ങനെ ഒരു വാക്കുപോലും മുത്തുനബിയുടെ നാവിൻ തുമ്പിൽ നിന്ന് നിർഗളിച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു. എല്ലാവരോടും വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും സ്നേഹസമീപനവുമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയത്. ആ സ്നേഹ സാമ്രാജ്യത്തിലൂടെ നീന്തിത്തുടിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് സ്വഹാബികൾ. അവരും യഥേഷ്ടം ആ സ്നേഹ മധു ആസ്വദിച്ചു എന്നു തന്നെ പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ സമീപനങ്ങളുടെ ഒരു ലോകം തന്നെയാണ് ഗ്രന്ഥശേഖരങ്ങൾ പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവജാലങ്ങളോട്, മനുഷ്യരോട്, മനുഷ്യേതര ജീവികളോട്, ശത്രുവിനോട് എന്തിനധികം സംഹരിക്കാൻ വന്ന വ്യക്തികളോട് പോലും സ്നേഹം കൊണ്ട് പകരം വീട്ടിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സെയ്ദുനിൽ ഖൈൽ, കുതിരപ്പടയാളിക്കാരനായ സെയ്ദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രൂരൻ മുത്തുനബിയെ വധിക്കാൻ വേണ്ടി വാൾ ചുഴറ്റി വരുമ്പോൾ മുത്തുനബി പ്രതികരിച്ചത് സെയ്ദുനിൽ ഖൈർ എന്നാണ്.
സയ്യിദുനിൽ ഖൈൽ എന്നാണ് എല്ലാ ആളുകളും വിളിച്ചിരുന്നത്. പക്ഷേ മുത്തുനബി അദ്ദേഹത്തെ വിളിച്ചു സയ്യിദുനിൽ ഖൈർ, നല്ല സയ്യിദേ. ആ വിളിയാണ് സയ്യിദിനെ പരിവർത്തനത്തിൻ്റെ പടപ്പാട്ട് പാടി പരിശുദ്ധിയുടെ പാവനമായ പ്രകൃതിയിലേക്ക് ആനയിച്ചു എന്നത് സത്യമാണ്. ആ ഒരൊറ്റ വാക്ക്, സ്നേഹത്തിൽ ചാലിച്ച ആ വിളി അദ്ദേഹത്തെ പരിവർത്തനം നടത്തി. അദ്ദേഹം ആലോചിച്ചു, ഇന്ന് വരെ എൻ്റെ കൂട്ടുകാർ പോലും നല്ലവനായ സയ്യിദ് എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ വളങ്ങാൻ വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചത് സയ്യിദുനിൽ ഖൈർ, സയ്യിദുനിൽ ഖൈർ. ആ വിളിയുടെ ആത്മാഭിമാനം എത്രയാണ്! അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ ഒരു ശത്രുവിനോട് പെരുമാറിയത്, നിങ്ങൾ ആള് നല്ല ആളാണ്, കാരണം നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കും, അങ്ങനെ ഒരു കഴിവ് നിങ്ങളിലുണ്ട് എന്ന പ്ലസ് പോയിൻ്റ് ശത്രുവിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമീപനത്തിൻ്റെ ചിത്രങ്ങൾ തുറന്നു വിടുന്നത്. മുത്തുനബിയെ സ്നേഹിക്കാനും മുത്തുനബിയോട് സ്നേഹമസൃണമായ പെരുമാറ്റത്തിൻ്റെ നീരുറവ അത് ആവോളം നുകരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.